സാബിത് ഇബിൻ ഖൈസ് ഇബിൻ ഷമ്മാസ് അൻസാരികളുടെ ഖതീബും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ഖതീബുമായിരുന്നു അദ്ദേഹം. ഉറച്ച സ്വരവും ഉയർന്ന ഒച്ചയും ശബ്ദത്തിലെ മികവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَرْفَعُوا أَصْوَاتَكُمْ فَوْقَ صَوْتِ النَّبِيِّ وَلَا تَجْهَرُوا لَهُ بِالْقَوْلِ كَجَهْرِ بَعْضِكُمْ لِبَعْضٍ എന്ന് തുടങ്ങുന്ന വചനം അവതീർണമായപ്പോൾ ആ വചനത്തിന്റെ തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന് മീതെ വിശ്വാസികളെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്, നിങ്ങൾ അന്യോന്യം ഒച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒച്ച ഉയർത്തി സംസാരിക്കരുത്, അങ്ങനെയായാൽ അൻതഹബത അഅമാലുകും വ അൻതും ലാ തശ്ഉറൂൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും, അങ്ങനെ നിഷ്ഫലമാകാതിരിക്കാനാണ് ഈ ആഹ്വാനം എന്നതാണ് അറിയിക്കപ്പെടുന്നത്. ഈ വചനം അവതീർണമായപ്പോൾ സാബിത് ഇബ്നു ഖൈസ് ആത്മവിചാരണ നടത്തുകയാണ്. ഉയർന്ന ശബ്ദമുള്ള അദ്ദേഹം, ഞാനാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശബ്ദം ഉയർത്തുന്നത് ഉയർത്താറുള്ളത്, ഹബിത അമലി അന മിൻ അഹ്ലിന്നാർ എന്റെ അമലുകൾ നിഷ്ഫലമായി, ഞാൻ നരകാർഹരിൽ അകപ്പെട്ടു എന്നൊക്കെ പറയാൻ തുടങ്ങി. അദ്ദേഹം തന്റെ കുടുംബത്തിൽ ദുഃഖഭരിതനായി വിസരിച്ചിരിക്കുകയാണ്. തിരുസവിധത്തിലേക്ക് അദ്ദേഹം പിന്നീട് കടന്നു വന്നതേയില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അദ്ദേഹത്തെ കാണാതെ നിന്നപ്പോൾ തിരക്കുകയാണ്. സാദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ച് തിരുനബി ചോദിച്ചു, യാ അബ അം മാ ശഅനു സാബിത് ഇഷ്തക അബു അം സഅദ്, സാബിത് ഇബ്നു ഖൈസിന് എന്ത് പറ്റി, രോഗഗ്രസ്തനാണോ? സഅദ് പ്രതികരിച്ചു, ഇന്നഹു ലജാരി വമാ അലിംതു ലഹു ബിശക്വൻ, സഅദിന്റെ അയൽക്കാരനാണ്, അദ്ദേഹത്തിന് രോഗമുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. അങ്ങനെ സഅദ് സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. തിരക്കിയപ്പോൾ വീട്ടിൽ തലകുനിച്ച് വാടിയ മുഖവുമായി ഇരിക്കുന്ന സാബിത്തിനെയാണ് കണ്ടത്. സഅദ് ചോദിച്ചു, സാബിത് നിങ്ങൾക്ക് എന്തു പറ്റി? തഫഖദക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുസവിധത്തിൽ നിങ്ങൾ വരാത്തതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ തിരക്കുന്നു, അന്വേഷിക്കുന്നു. സാബിത് പറഞ്ഞു, ഷർറുൻ ഉൻസിലത് ഹാദിഹിൽ ആയ, കഷ്ടം ദുരിതം ഈ വചനം അവതീർണമായി. വലഖദ് അലിംതും അന്നീ മിൻ അർഫഅകും സൗത്തൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കെല്ലാം അറിയാം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തുന്നവൻ ഞാനാണെന്ന കാര്യം. അതിനാൽ എന്റെ അമലുകൾ പൊളിഞ്ഞു, ഞാനാകട്ടെ നരകാർഹരിൽ അകപ്പെട്ടുപോയി. സഅദ് റളിയല്ലാഹു അൻഹു തിരുസവിധത്തിലെത്തി സാബിത് ഇബ്നു ഖൈസിന്റെ ഈ വിഷയം ഉണർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനോട് പറഞ്ഞു, സാബിത്തിന്റെ അടുക്കലേക്ക് ചെല്ലു, എന്നിട്ട് അദ്ദേഹത്തോട് പറയൂ, ഇന്നക ലസ്ത മിൻ അഹ്ലിൽ നാർ വലാകിന്നക മിൻ അഹ്ലിൽ ജന്ന, സാബിത് നിങ്ങൾ നരകാർഹരിൽപ്പെട്ടവനല്ല, തീർച്ച പ്രത്യുത നിങ്ങൾ സ്വർഗാർഹരിൽപ്പെട്ടവനാണ് എന്ന്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്, അതിൽ പിന്നെ ഞങ്ങൾ സാബിത് ഇബ്നു ഖൈസിനെ ഞങ്ങൾക്കിടയിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്വർഗാർഹനായിട്ടാണ്. സാബിത് ഇബ്നു ഖൈസ് പിന്നീടും ജീവിച്ചു. ചരിത്ര പ്രസിദ്ധമായ യമാമ യുദ്ധത്തിൽ അദ്ദേഹം വീര രക്തസാക്ഷിത്വം വരിച്ച് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ് ഉണ്ടായത്. ഇവിടെ സഹോദരന്മാരെ, സാബിത് ഇബ്നു ഖൈസിന്റെ ഈ സംഭവം ഇവിടെ കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹുജുറാത്തിലെ ആയത്ത് അവതീർണമായപ്പോൾ ആ ആയത്തിൽ സ്വാധീനിക്കപ്പെട്ട സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസിന്റെ അവസ്ഥ മനസ്സിലാക്കുവാനാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണവും ആത്മ വിചാരണയും മനസ്സിലാക്കുവാനാണ്. അദ്ദേഹം തന്നെ സ്വയം വിമർശനം നടത്തി ഏറ്റവും മുന്തിയതിലേക്ക്, മികച്ചതിലേക്ക് തന്നെ വളർത്തുവാൻ, പോഷിപ്പിക്കുവാൻ
ആലോചിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വിനയാനിതത്വം അതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ വിശുദ്ധ വചനങ്ങളോടുള്ള അതിന്റെ പൊരുളറിഞ്ഞ് ആശയം ഗ്രഹിച്ച് ഒരു നിലപാട്, അതൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ടോ എന്നൊരാലോചന, അതിന് ഈ ചരിത്രം നമുക്ക് ഉപകാരപ്പെടുമാറാവട്ടെ.